തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് വലിയ സംഘർഷം. വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ ആക്രമിച്ചു. 30 സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 50 ലേറെ വാഹനങ്ങൾ കുത്തിയിട്ടു. സ്കൂൾ കെട്ടിടം തല്ലിത്തകർത്തു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കുറ്റക്കാരായ അധ്യാപകരെയും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. இப்படியாப்பட்ட கலரை பூமியா மாறிடுச்சு கொஞ்ச நேரத்துல. கூடுதல் விவரங்களுமாயி சஜ்ஜயனான சேர்ந்தது. சஜ்ஜயன், എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ? സംഘർഷം നിയന്ത്രണ വിധേയമായോ? ഇപ്പോൾ സംഘർഷം ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോ രാവിലെ പ്രതിഷേധം തീവ്രമാകുമ്പോൾ സംഘർഷാവസ്ഥയിൽ പോകുമ്പോഴും പോലീസ് തന്നെ അകത്തിന്റെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കടലൂർ, തിരുച്ചി പോലുള്ള സമീപ ജില്ലകളിൽ നിന്നും കൂടുതൽ പോലീസ് സേന അവിടെ എത്തി പ്രതിഷേധക്കാരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വീണ്ടും അതിനുശേഷവും സംഘർഷാവസ്ഥയിലോട്ട് തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളിന്റെ ജനാലകൾ തകർത്തും പോലീസിന് നേരെ നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയും ഒക്കെ ഉണ്ടായി. തുടർന്ന് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും പിരിഞ്ഞു പോകാതെ പ്രതിഷേധക്കാർ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുകയും ആകാശത്തേക്ക് വെടിവെക്കുകയൊക്കെ ഉണ്ടായി. ബാരിക്കേഡുകൾ തകർത്ത് സ്കൂളിലേക്ക് കടന്ന പ്രതിഷേധക്കാർ സ്കൂൾ വാഹനങ്ങൾ, നിരവധി വാഹനങ്ങൾ, 30-ലധികം വാഹനങ്ങൾ തകർത്തും. മൊത്തം റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾ ഉൾപ്പെടെ പോലീസ് വാഹനം ഉൾപ്പെടെ 50-ൽ പരം വാഹനങ്ങളാണ് സംഘർഷത്തിൽ ഏർപ്പെട്ട പ്രതിഷേധക്കാർ തകർത്തത്. തീയിലും തീക്കിരയാക്കിയും ഒരു വാഹനം ബസ് ഉപയോഗിച്ച് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചും അതുപോലെ ട്രാക്ടറുകൾ കൊണ്ടുപോയി വാഹനങ്ങൾക്ക് നേരെ ഇടിച്ചും തകർത്തുമൊക്കെ പ്രതിഷേധം തീവ്രമാവുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ സന്നാഹം കടലൂർ, തിരുച്ചി പോലുള്ള ജില്ലകളിൽ നിന്നും ഇവിടേക്ക് എത്തുകയും നിയന്ത്രണ വിധേയമായുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, ജയകുമാറാണ് റിപ്പോർട്ട് ചെയ്തത്.